ആർകെ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ 40,707 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടി ടി വി ദിനകരൻ വിജയിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് എ ഐ ഡി എം കെ ബി ജെ പി നോട്ടയ്ക്കും പിന്നിലായി. താനാണ് ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമിയെന്ന ദിനകരന്റെ പ്രതികരണവും വരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി സന്തോഷ് ആയിരുന്നു. സന്തോഷ്, ഔദ്യോഗിക പക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായി ഇതിനെ നമുക്ക് കണക്കാക്കാമോ? ആ രേഷ്മ, 2004 ശേഷം ആദ്യമായി തമിഴ്നാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി പരാജയപ്പെട്ടിരിക്കുകയാണ്. 2004 ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായിരുന്നു വിജയിച്ചു കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ആർ കെ നഗർ എന്ന് പറയുന്ന എ ഐ ഡി എം കെയുടെ ഉരുക്കുകോട്ടയിൽ ജനങ്ങൾ രണ്ടിലേയെ കൈവിട്ടിരിക്കുന്നു. ടി ടി വി ദിനകരൻ പ്രഷർ കുക്കർ ചിഹ്നത്തിൽ മത്സരിച്ച ടി ടി വി ദിനകരൻ 40,707 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. 89,013 വോട്ടുകളും 50.32% വോട്ടുകൾ നേടിയാണ് ടി ടി വി ദിനകരൻ ശക്തമായ ഒരു വിജയം, അല്ലെങ്കിൽ വളരെ വലിയ ഒരു വിജയം ആർ കെ നഗറിൽ നിന്നും ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിത നേടിയ 39,545 എന്നുള്ള ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് ടി ടി വി ദിനകരന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ നോക്കുമ്പോൾ ജയലളിതയുടെ പിൻഗാമി എന്ന് ടി ടി വി ദിനകരൻ ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജയലളിതയുടെ സ്വന്തം മണ്ഡലമായ ഈ ആർ കെ നഗറിൽ നിന്നും ദിനകരൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയത് ഔദ്യോഗിക എ ഐ ഡി എം കെക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും നേതൃത്വം നൽകുന്ന എ ഐ ഡി എം കെയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച ഈ മധുസൂദനനെ തറപറ്റിച്ചുകൊണ്ടാണ് ടി ടി വി ദിനകരന്റെ ഈ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ഐ ഡി എം കെ എ ഐ ഡി എം കെ രാഷ്ട്രീയത്തിൽ, വിശേഷിച്ചും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പൊതുവെയും വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡി എം കെക്ക് വളരെ ദയനീയമായിട്ടുള്ള ഒരു പ്രകടനം മാത്രമേ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഡി എം കെ 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതോടൊപ്പം തന്നെ നോട്ടയ്ക്കും പിന്നാലെ 6 സ്ഥാനത്തേക്ക് ബി ജെ പി പിന്തള്ളപ്പെട്ടു. ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയലളിതയുടെ മരണത്തിന് ശേഷം ആരാണ് തമിഴ്നാട്ടിലെ ജയലളിതയുടെ പിൻഗാമി എന്നുള്ള ചോദ്യം ഈ എ ഐ ഡി എം കെ അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ടി ടി വി ദിനകരന്റെ അവകാശവാദം. എത്രത്തോളം അണികൾ അത് അംഗീകരിക്കും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്ത് തന്നെയായാലും രാഷ്ട്രീയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഗതിമാറ്റം ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ടി ടി വി ദിനകരന്റെ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞു. 3 എടപ്പാടി സർക്കാർ നിലംപതിക്കുമെന്നാണ് ടി ടി വി ദിനകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നിലവിൽ എടപ്പാടി പനീർസെൽവം പക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന എം എൽ എ മാർ ടി ടി വി ദിനകര പക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാർ നിലംപതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഏതായാലും ഇപ്പോൾ ആർ കെ നഗർ ഉപതിരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു പ്രത്യേക അധ്യായമായി എഴുതി ചേർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല റെക്കോർഡുകളും, അതായത് ഈ ആർ കെ നഗറും ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പല റെക്കോർഡുകളുമാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർ കെ നഗർ 2 കൈവിട്ടിരിക്കുന്നു. എ ഐ ഡി എം കെയുടെ ഉരുക്കുകോട്ട 2 കൈവിട്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകത. രണ്ടാമതായി 2004 ശേഷം ഭരണകക്ഷി ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു എന്നുള്ള പ്രത്യേകത. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 40,000 വോട്ടുകൾക്ക് മേലെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നുള്ള പ്രത്യേകത. അത്തരത്തിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നതായിരിക്കും ആർ കെ നഗറിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. രാഷ്ട്രീയമായി ടി ടി വി ദിനകരനെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഉയർന്നു വരാൻ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ എ ഐ ഡി എം കെ രാഷ്ട്രീയത്തിലെ പ്രബല വിഭാഗമായ മന്നാർഗുഡി സംഘത്തിന് നേരിടേണ്ടി വന്നത് നിരവധി കടമ്പകളാണ്, ഒരുപാട് ആരോപണങ്ങൾ. അതായത് ജയലളിതയുടെ മരണത്തിലടക്കം മന്നാർഗുഡി സംഘത്തിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് ദിനകരന് ഒരു ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും ശശികല പക്ഷം അനുകൂലമാക്കി മാറ്റുക?
രേഷ്മ, എ ഐ ഡി എം കെ രാഷ്ട്രീയത്തിൽ മന്നാർക്കുടി സംഘം എപ്പോഴും ഒരു പ്രബല ശക്തി തന്നെയായിരുന്നു. ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് അല്പം പുറകോട്ട് പോയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന പല ഘട്ടത്തിലും ശശികലയുടെ നേതൃത്വത്തിലുള്ള മന്നാർക്കുടി സംഘം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മന്ത്രിതലത്തിൽ പോലും തീരുമാനമെടുക്കുന്നതിൽ അത്തരത്തിലുള്ള ഒരു വലിയ ശക്തിയായി തന്നെ നിലയുറപ്പിച്ചിരുന്നു. ജയലളിതയുടെ മരണത്തിന് ശേഷം എ ഐ ഡി എം കെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങളാണ് മന്നാർക്കുടി സംഘം നടത്തിയത്. ഇതിന്റെ ഭാഗമായി തന്നെ ആണ് ജയലളിതയുടെ പിൻഗാമിയായി ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയും വളരെ പെടുന്നനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കുകയും ചെയ്തത്. എന്നാൽ മന്നാർക്കുടി സംഘത്തിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ പാർട്ടിക്ക് അകത്തുണ്ടായ മുറുപുറപ്പുകളാണ് ഈ പറയുന്ന പനീർസെൽവത്തെയും എടപ്പാടി പളനിസ്വാമിയെയും മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ശക്തിയായി നിലയുറപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. എന്ത് തന്നെയായാലും ഈ ശശികല പക്ഷത്തെ മുഴുവൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് മന്നാർക്കുടി സംഘത്തിൽ നിന്നും പാർട്ടിയെ മോചിപ്പിച്ചു എന്നായിരുന്നു എടപ്പാടി പളനിസ്വാമിയുടെയും ഒ പനീർസെൽവത്തിന്റെയും പ്രസ്താവന. എന്നാൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ആർ കെ നഗറിൽ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുകയാണ്. വീണ്ടും എ ഐ ഡി എം കെയിൽ ശക്തമായ ഒരു സ്വാധീനമായി മന്നാർക്കുടി സംഘം ടി ടി വി ദിനകരന്റെ നേതൃത്വത്തിൽ തിരിച്ചുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിജയത്തിന് പിന്നാലെ നേതാക്കളും എം എൽ എ മാരുടെയും ഒരു ഒഴുക്ക് ടി ടി വി ദിനകരൻ പക്ഷത്തേക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതായിരിക്കും ടി ടി വി ദിനകരന്റെ അടുത്ത ലക്ഷ്യം. ഈ ഒരു ജയലളിതയുടെ മരണത്തിന് ശേഷം തമിഴ്നാട് ജനതയുടെ മൊത്തത്തിൽ അല്ലെങ്കിൽ എ ഐ ഡി എം കെ പ്രവർത്തകരുടെ വികാരം മന്നാർക്കുടി മാഫിയക്ക് എതിരായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പക്ഷേ ഈ എടപ്പാടി പളനിസ്വാമിയുടെയും ഒ പനീർസെൽവത്തിന്റെയും കാലുമാറ്റവും കൂടിച്ചേരലുമെല്ലാം എ ഐ ഡി എം കെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അതായത് എടപ്പാടി പളനിസ്വാമിയെയോ ഒ പനീർസെൽവത്തിനെയോ ഒരു ശക്തനായ നേതാവായി എ ഐ ഡി എം കെ പ്രവർത്തകർ കണ്ടില്ല. ഒ പനീർസെൽവം ഒറ്റയ്ക്ക് മാറി നിന്ന സമയത്ത് ഒ പനീർസെൽവത്തിനൊപ്പം അണികളുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും എടപ്പാടി സഖ്യത്തിലേക്ക് തിരിച്ചുപോയതോടുകൂടി ശക്തനായ ഒരു നേതാവ് എന്നുള്ള ഒരു സ്ഥാനം പനീർസെൽവത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ആരാണ് തമിഴ്നാടിനെ എ ഐ ഡി എം കെ നയിക്കാൻ കഴിവുള്ള നേതാവ് എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം അണികൾക്കുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പം തന്നെയാണ് ടി ടി വി ദിനകരൻ എന്ന് പറയുന്ന നേതാവിനെ ഇപ്പോൾ വിജയിപ്പിക്കാൻ ഇടയാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ടി ടി വി ദിനകരൻ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം ആർ കെ നഗർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എ ഐ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ വീണ്ടും മന്നാർക്കുടി പക്ഷത്തിന് കഴിയും. അതിന്റെ സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ടി ടി വി ദിനകരനും അതോടൊപ്പം തന്നെ ടി ടി വി ദിനകരൻ അനുകൂല നേതാക്കളും ടി ടി വി ദിനകരൻ പക്ഷ നേതാക്കളും ഇപ്പോൾ ആ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രേഷ്മ, സന്തോഷ്, ഔദ്യോഗിക പാർട്ടിയെ കടത്തിവെട്ടി ടി ടി വി ദിനകര വിഭാഗത്തിന് ഒരു വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഇനിയുള്ള ഭരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യതകളും എത്രത്തോളമാണ്? രേഷ്മ, അത് തന്നെയായിരിക്കും ടി ടി വി ദിനകരന്റെ ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യം. നിലവിൽ എടപ്പാടി പളനിസ്വാമി ഒ പനീർസെൽവം പക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന എം എൽ എമാരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ടി ടി വി ദിനകരന്റെ അടുത്ത ലക്ഷ്യം. നേരത്തെ തന്നെ ടി ടി വി ദിനകര അനുകൂല നേതാക്കൾ 60 എം എൽ എമാരുടെ പിന്തുണ ഇപ്പോഴും ടി ടി വി ദിനകരനുണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ എം എൽ എമാരുടെ രാഷ്ട്രീയ ധാർമ്മികത എന്താണ് എന്നുള്ളത് രാജ്യം കണ്ടതാണ്. ജയലളിതയുടെ മരണത്തിന് ശേഷം പലതവണ കളം മാറി ചവിട്ടി അധികാരത്തിന് വേണ്ടി നിലയുറപ്പിച്ചവരാണ് എ ഐ ഡി എം കെ എം എൽ എമാർ. ആദ്യം ശശികലയായിരിക്കും നേതാവ് എന്നുള്ള ധാരണയിൽ ശശികലയോടൊപ്പം ഉറച്ചു നിൽക്കുകയും പിന്നീട് അധികാരം നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യം പനീർസെൽവം തന്നെ കളം മാറ്റി ചവിട്ടി മറ്റൊരു ശക്തിയായി മാറി നിന്നു. പനീർസെൽവത്തിനൊപ്പം അധികാരം ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ കുറച്ചുപേർ കൂടി പനീർസെൽവത്തെ പിന്തുണച്ചു. ആ സമയത്തും ടി ടി വി ദിനകര ശശികല പക്ഷം തന്നെയായിരുന്നു പാർട്ടിയിലെ പ്രബല വിഭാഗം. അതുകൊണ്ട് തന്നെ അധികാരം ലഭിക്കുന്നതിനായി ഭൂരിപക്ഷം എം എൽ എമാരും ടി ടി വി ദിനകരനും ശശികലയ്ക്കും ഒപ്പമാണ് ഉറച്ചു നിന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെ ദിനകര പക്ഷത്തായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒ പനീർസെൽവത്തിന് ഒപ്പമാണ് തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും എന്നുള്ള തിരിച്ചറിവാണ്. ശരി, സന്തോഷ്. ആർ കെ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ ടി ടി വി ദിനകരൻ വിജയിച്ച വാർത്തയാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്.